അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ പറയുന്ന ഇതിനകത്തൊരു ഇപ്പോൾ സംഗമേശ്വരൻ നിൽക്കുന്നുണ്ടല്ലോ അവിടെ, ഇതിനകത്ത് സംഗമേശ്വരൻ്റെ ഒരു തിയറി എന്താണ്? ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടത്തിയാൽ, അങ്ങനെയല്ലേ സംഗമേശ്വരൻ? എങ്ങനെയാണ് ഒരു ടെമ്പേർഡ് ആയി മാറുക ഇത്, അല്ലെങ്കിൽ ഹാഷ് വാല്യൂ മാറുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടെ പറഞ്ഞോ. ശ്രീനികേഷ്, ഇത് എഫ് എസ് എൽ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് റിപ്പോർട്ടർ ചാനലിൽ തന്നെ പറയും. ഞാനിത് കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷെ ഹാഷ് വാല്യൂവിന്റെ പറ്റിയിട്ട് മെൻഷൻ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നത്, ഇപ്പൊ അഡ്വക്കേറ്റ് മിനി ആയാലും ഇപ്പൊ ശ്രീ നികേഷ് പറയുന്നതായാലും ഞാൻ കേട്ടിട്ട് അതിന്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഹാഷ് വാല്യൂ രണ്ട് രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഒന്ന്, ആ മെമ്മറിയുടെ വോള്യത്തിന്റെ തന്നെ, ഇപ്പൊ അതായത് എസ് ഡി കാർഡ് അല്ലെങ്കിൽ മെമ്മറി കാർഡും പെൻ ഡ്രൈവിന്റെയും വോള്യത്തിന്റെ ഹാഷ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഫയൽസിന്റെ ഹാഷും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് രണ്ടും കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് വോള്യത്തിന്റെ ഹാഷ് നോക്കുന്നത് ആരെങ്കിലും അത് ആക്സസ് ചെയ്തോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അത് നമുക്ക് പറഞ്ഞു തരാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയലുകൾ മാറ്റപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഫയലുകൾ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇൻഡിവിജ്വൽ ഫയൽസിന്റെ ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റൂ. ഹാഷ് വാല്യൂ ഒരു ആൽഫ ന്യൂമറിക്കാണ്, എ മുതൽ സെഡ് വരെയും 0 മുതൽ 9 വരെയുമുള്ള ഡിജിറ്റിന്റെ ഒരു ഫിക്സ്ഡ് ലെങ്തിലുള്ള ഒരു നമ്പറാണ്. രണ്ട് ഫയലുകൾക്ക് ഒരേ ഹാഷ് വാല്യൂ ഉണ്ടാവില്ല. കണ്ടന്റ് ഡിഫറെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഹാഷ് വാല്യൂ സെപ്പറേറ്റ് ആയിരിക്കും. അതുപോലെ ഒരു ഫയലിന് ഒരു ഹാഷ് വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു തെളിവാണ്. അത് ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതൊരു ഫയലിന്റെ ഇന്റഗ്രിറ്റി, അതായത് ഫയലുകൾ അനധികൃതമായി മോഡിഫൈ ചെയ്തിട്ടുണ്ടോ, അധികൃതമായോ അനധികൃതമായോ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അളവ് കോല് കൂടിയാണ് ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ഫയലുകൾ ഓപ്പൺ ചെയ്ത് കണ്ടതുകൊണ്ട് ഒരു ഫയലിന്റെ ഹാഷ് വാല്യൂ മാറുകയില്ല. അത് ഞാൻ ഒരിക്കൽ കൂടി, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടി പറയാണ്, ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഇപ്പൊ വീഡിയോ ഫയൽ ആവട്ടെ പലതവണ പ്ലേ ചെയ്താലും ആ ഫയല് മോഡിഫൈ ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഹാഷ് വാല്യൂ മാറാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് പീരിയഡ്. അത് ക്രിപ്റ്റോഗ്രഫി, നമുക്ക് മനുഷ്യന്മാരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ക്രിപ്റ്റോഗ്രഫി പോലുള്ള സയൻസിനെ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. കാരണം അതൊരു വൺ വേ ഫംഗ്ഷൻ ആണ്. ഒരിക്കൽ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ മാറാൻ പോകുന്നില്ല. പ്രൊസീജിയറൽ ലാപ്സസ്, ഇപ്പോൾ അഡ്വക്കേറ്റ് മിനി പറഞ്ഞ പോലെ ഈ മെമ്മറി കാർഡ് കസ്റ്റഡിയിലെടുത്ത് അത് ഫിസിക്കലി നമ്മൾ അതിന്റെ ഒരു ഫിസിക്കൽ റെസ്ട്രിക്ഷൻ, അതായത് ഫിസിക്കലായിട്ട് ആക്സസ് ചെയ്യാൻ നമ്മൾ ഒരു സീൽ ചെയ്ത കവറിലൊക്കെ വെക്കുന്നതിന് മോളിൽ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള പല കൺട്രോൾസ് ഉണ്ട്. അതായത് ആ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ എൻക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എഫ് എസ് എൽന്റെ റിപ്പോർട്ട് കണ്ടാൽ മാത്രമേ ആധികാരികമായി പറയാൻ പറ്റുള്ളൂ. എൻക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ അടുത്ത് കിട്ടിയാലും അവർക്ക് റീഡ് ചെയ്യാനോ പറ്റില്ല, റൈറ്റ് ചെയ്യാനോ പറ്റില്ല, ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എൻക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നത് 2017 കാര്യമാണ്, അതായത് 5 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളിൽ ഈ ടെക്നോളജിയൊക്കെ ചെയ്തിട്ടാണ് ഈ തെളിവുകൾ പ്രിസർവ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പല ഏജൻസീസും പല രീതിയിലാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ ലോ എൻഫോഴ്സ്മെന്റും അതുപോലെ ജുഡീഷ്യറിയും ഇത് എങ്ങനെയാണ് പ്രിസർവ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി വരുന്നത് ഈ എഫ് എസ് എല്ലിന്റെ റിപ്പോർട്ട് അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഇത് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഹൈലൈറ്റ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി രേഖകൾ ഫോണിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അതിനുള്ള വാദങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതായത് ഇത് അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട്, ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ ഡീകോയ് ടെക്നിക്. അതായത് ഡീകോയ് ടെക്നിക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തം ഫോക്കസ് ഈ കോടതി രേഖകൾ എങ്ങനെ ചോർന്നു എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് സമയം പോയി കിട്ടി. അപ്പൊ ആ സമയം പോയപ്പോ എന്തായി, മൊത്തം സമയത്തിൽ നിന്ന് ടൈം ലൈനിൽ നിന്ന് കുറച്ച് ടൈം നമുക്ക് പോയത് ഈ കോടതി രേഖകൾ, ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്, ഇതെന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ നമ്മൾ പോയിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഡീകോയാണ്. ഞാൻ വരാം സി എം വി സംഗമേശ്വരൻ താങ്കളിലേക്ക്. എനിക്ക് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോക്കൂ, ഈ ഇതൊരു ടാമ്പേഡ്, ഇത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ചരിത്രം അങ്ങേക്കറിയാം, പക്ഷേ പ്രേക്ഷകർക്ക് കൂടി അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ പറയുന്ന മെമ്മറി കാർഡ് അത് ഒരു തെളിവാണ്, അത് ഒരു കാരണവശാലും, നേരത്തെ ടി ബി മിനി അത് വിശദീകരിച്ചു കഴിഞ്ഞു, എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്, മെമ്മറി കാർഡും പെൻ ഡ്രൈവുമാണ് കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നൽകുന്നത്. മെമ്മറി കാർഡ് ഉപയോഗിക്കാനുള്ളതല്ല, ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് ആവശ്യമാണ് എങ്കിൽ, ഒരു തർക്കം വന്നു അങ്ങനെ ആ ദൃശ്യത്തിൽ ഇല്ലല്ലോ എന്നൊരു തർക്കം വന്നു, ഉടനെ നോക്കേണ്ടത് ഈ പറയുന്ന പെൻ ഡ്രൈവ് ഉപയോഗിച്ചിട്ടാണ്, അതിനാണ് പെൻ ഡ്രൈവ് നൽകിയിട്ടുള്ളത്. മെമ്മറി കാർഡ് എവിഡൻസ് ആണ്, നമ്മുടെ കയ്യിൽ പ്രൈമറി എവിഡൻസ് ഇല്ല, സെക്കൻഡറി എവിഡൻസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡറി എവിഡൻസ് ആണ് പ്രൈമറി എവിഡൻസ് ആയിരിക്കുന്നത്.
ആ സെക്കൻഡറി എവിഡൻസിൽ ഏതെങ്കിലും തരത്തിൽ ടാംപറിങ് നടന്നാൽ, ചോദ്യം ഇത്രയേ ഉള്ളൂ, മെമ്മറി കാർഡ് ടാംപേർഡ് ആണ് എങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് പ്രതിക്കല്ലേ? ഇത് അതായത് ഈ ടാംപേർഡ് എവിഡൻസ് റിലേ ചെയ്തിട്ട് കോടതിക്ക് തീരുമാനിക്കാനാവുമോ? അത് റിലേ ചെയ്യരുത് എന്ന് പ്രതിക്ക് പറയാനുള്ള അവകാശമില്ലേ? മാത്രമല്ല ഇതിനിപ്പോൾ അവസാനം, ഇപ്പോൾ അത് കോടതിയിൽ കിടക്കുകയാണ്, ഈ പറയുന്ന വാദം നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ അത് കണ്ടുപിടിക്കുകയാണ് എങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് പ്രോസിക്യൂഷൻ ഉണ്ടാകും. ഇത് ഡിഫൻസിൻ്റെ ഘട്ടത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ എവിഡൻസിൽ ഞങ്ങൾക്ക് തർക്കമുണ്ട്, ഇത് ഫോറൻസിക് ലാബിലേക്ക് അയക്കണം. ആ പ്രതിഭാഗത്തിൻ്റെ ഒരു അവകാശമുണ്ടല്ലോ, ആ അവകാശത്തിൽ അത് എഫ് എസ് എല്ലിലേക്ക് പോവുകയും ഇത് ടാംപേർഡ് എവിഡൻസ് ആണെന്ന് വരികയും ചെയ്താൽ ഈ കേസേ തള്ളിപ്പോകില്ലേ? ഞാൻ ഒബ്സർവേഷനോട് 100% യോജിക്കുന്നു. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയുക, ഒരു തെളിവ് എന്ന രൂപത്തിലുള്ള ഒരു ഇതാണ് ഈ മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡിന്റെ മായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി വരെ ദിലീപ് പോയതാണ്. സുപ്രീംകോടതി വരെ പോയിട്ട് ഇത്തരം കേസുകളിൽ ആദ്യമായി സുപ്രീംകോടതിയുടെ വളരെ സുപ്രധാനമായ ഒരു വിധി, ജസ്റ്റിസ് കൻവൽക്കറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ വളരെ സുപ്രധാനമായ വിധിയും വന്നു. അപ്പോൾ വളരെ നികേഷിയുടെ സൂചിപ്പിച്ച വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ ക്രിമിനൽ കേസുകൾ എന്തെങ്കിലും രേഖ വ്യാജമാണ് എന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖയാണിത്. പ്രോസിക്യൂഷൻ കേസിന്റെ സപ്പോർട്ടീവായി ഹാജരാക്കിയ രേഖയാണ്. അപ്പോൾ ആ രേഖയിൽ എന്തെങ്കിലും കൃത്രിമമുണ്ടോ എന്ന് പ്രതിഭാഗത്തിന് തെളിയിക്കാനായാൽ തീർച്ചയായും ഈ രേഖയെന്നല്ല ഏത് രേഖയും, എംഒ ആയാലും ശരി, ഡോക്യുമെന്റ് ആയാലും ശരി, അത് എന്തെങ്കിലും കൃത്രിമം, അതിന്റെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, അതിന്റെ ബെനിഫിറ്റ് പ്രതിഭാഗത്തിന് കിട്ടും. പക്ഷെ അതല്ല പ്രശ്നം. ഇതില് ഇപ്പോൾ ഇത് തെളിയിക്കുകയാണെങ്കിൽ, ഇതെന്ന് ടാമ്പറിംഗ് തെളിയിക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷന് വലിയ ബെനിഫിറ്റ് ആണ്. കാരണം ഇപ്പോൾ തെളിയിച്ചാൽ, കാരണം ഈ കേസിൽ എന്തോ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട്, ഈ കേസിന്റെ പിന്നിൽ ആരോ ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ആ ശ്രമിക്കുന്ന ശക്തികൾ ഞാൻ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ആ തലത്തിൽ വേണം ഈ കേസിനെ നമ്മൾ ഡീൽ ചെയ്യണം. കാരണം ഈ ബെയിൽ ക്യാൻസലേഷൻ പോലെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് തട്ടി നിൽക്കാതെ ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കറുത്ത കരങ്ങൾ ആരാണ്?